हरिओम। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्र पराशरं च व्यासं सुकं गौडपदं महान्दं गोविंदयोगींद्रमदास्य शिष्यं श्रीशंकराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् संददमानतोऽस्मि। ब्रह्मानंदं परमसुगदं केवलं ज्ञानमूर्तिं द्वंद्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यं एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। ओम पार्थाय प्रतिबोधिदां भगवदा नारायणेन स्वयं व्यासेन ग्रदिदां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्णपरमात्मने नमः। ॐ नमः परमऋषिभ्यो नमः। परमऋषिभ्यः ഹരിയോം ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ.
हरि ओम हरि ओम हरि ओम। രാവിലെ തൊട്ട് പവർ പോയിട്ട് ഇപ്പോഴാണ് വിളിച്ചന്വേഷിച്ചപ്പോൾ 5 മണിക്ക് മുമ്പായിട്ട് 4:45-നൊക്കെ ഇടാം, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 4:30-ന്ന് 4:45-ലേക്ക് സമയം മാറ്റിയത്. എന്തായാലും 5-10 മിനിറ്റ് വൈകിയാലും ഒരു പണി കഴിപ്പിച്ച് 5 മണിക്ക് മുമ്പായിട്ട് ഓൺ ചെയ്തു. സന്തോഷം. വാതിലൊന്നും അടയ്ക്കട്ടെ. ഭഗവത്ഗീത 2-ാം അധ്യായം സാംഖ്യയോഗം. ആദ്യത്തെ ഒരു 10 ശ്ലോകങ്ങൾ ദിവസവും പാരായണം ചെയ്യുമ്പോലെ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായാം ദ്വിതീയോധ്യായഃ സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിശീദന്തമിദം വാക്യം ഉവാം അകീർത്തികരമർജുന. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ഠ പരം തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഗുരുനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിര പ്രദിഗ്ധാൻ. ന ചൈതദ് വിദ്മഃ കദരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധർത്തരാഷ്ട്രാഃ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യേയസ്യാശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാദിമാം ത്വാം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാദ് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്മവൃദ്ധം രാജ്യം സുരാണാമഭി ചാധിപത്യം. സഞ്ജയ ഉവാച ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിശീദന്തമിദം വചഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ശുഭസായാഹ്നം, സുസ്വാഗതം. ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വരെ നമ്മൾ അതിൻ്റെ ശ്ലോകാർത്ഥങ്ങൾ കണ്ടു. അതിനുശേഷം ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യത്തിൻ്റെ ഉപോദ്ഗാതം എന്ന് പറയുന്ന പ്രവേശിക, ഭഗവത്ഗീതയെ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്, ഏതൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഭഗവത്ഗീതയെ നോക്കിക്കാണണം, ഭഗവത്ഗീതയിൽ എന്താണ് വിഷയം, ഭഗവത്ഗീതയെ പഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം, ആരാണ്
അത് പഠിക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ വേണ്ടവർ മാത്രം പഠിച്ചാൽ മതി, ആവശ്യമില്ലാത്തവരൊന്നും വെറുതെ സമയം കളഞ്ഞ് ഇതാക്കണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വേണ്ട ആ ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു, ഉള്ളിലേക്ക് പ്രവേശിക്കാം, ഒരു ഓറിയന്റേഷൻ. നമ്മൾ ഏതൊരു ഒരു പുതിയ സ്ഥലത്തേക്ക് ഒരു അഡ്വഞ്ചറസ് യാത്ര പോകുമ്പോൾ ഗൈഡുകൾ ഉണ്ടാവും അല്ലേ, ടൂറിസ്റ്റ് ഗൈഡുകൾ. ആ യാത്രയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവും, എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള ഗൈഡൻസ് തരുന്ന ഒരു ഒരു ഗൈഡിനെ പോലെ ആചാര്യ ഭഗവത്പാദർ നമ്മളെ ഭഗവത്ഗീതയിലേക്ക് വേണ്ട ഓറിയന്റേഷൻ തന്ന് ഗൈഡ് ചെയ്തു. ഇനി ഇതാ പ്രവേശിക്കുകയാണ്. അതിൽ ഇതുവരെ വായിച്ചതായിട്ടുള്ള 1-ാം അധ്യായത്തിൻ്റെയും 2-ാം അധ്യായത്തിലെ 10 ശ്ലോകത്തിൻ്റെയും ഏത് രീതിയിൽ അതിനെ കാണണം. ഇത് അർജുനന്റെ വിലാപമായിരുന്നു, അർജുന വിഷാദയോഗമായിരുന്നു ഇത്രയും നേരം വർണ്ണിച്ചത്. ഭഗവാന്റെ ഉപദേശം ആരംഭിച്ചിട്ടില്ല, ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നേയുള്ളൂ അടുത്ത ശ്ലോകം 11-ാം ശ്ലോകം. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ എന്ന് ആരംഭിക്കുന്നേയുള്ളൂ. അപ്പോൾ ഇതുവരേക്കുള്ളതായിട്ടുള്ള ഭാഗത്തെ എങ്ങനെ കാണണം എന്നും കൂടെ ഒന്ന് സംഗ്രഹിച്ച് ഓടിച്ച് സമ്മറി പറയണം. അതിൻ്റെ താല്പര്യം എന്താണ്, എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്ര ദൃഷ്ട്വാ തു പാണ്ഡവാനീകം ഇത്യാരഭ്യ നയോത്സ്യതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവ ഇതി ഏതദന്തഃ പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥ. അപ്പൊ അർജുനന്റെ ആ പശ്ചാത്തലം നമുക്കും അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമുക്കും ഇതുപോലെ ശോകമോഹങ്ങൾ കൊണ്ട് അഭിഭവിച്ച് ഇതി കർത്തവ്യതാ മൂഢരായി പോകും. നമ്മളും എന്തു ചെയ്യണം എന്നറിയാതെ ക്രോസ് റോഡ്സിൽ ജീവിതത്തില് പല സന്ദിഗ്ധ ഘട്ടങ്ങളിലും നമ്മൾ എവിടേക്ക് തിരിയണം, എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥകൾ അർജുനനെ പോലെ നമുക്കും വരും. ഇപ്പൊ അർജുനന്റെ അവസ്ഥ എന്തായിരുന്നു? യുദ്ധം ചെയ്യണോ, തിരിച്ചു പോകണോ, വനവാസം സ്വീകരിക്കണോ, സന്യാസ ജീവിതം നയിക്കണമോ, അതോ യുദ്ധം ചെയ്യണമോ, എന്താണ് വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ, ഒരു ശങ്കയിൽ എവിടേക്ക് തിരിയണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ ധാരാളം വരും, സംഘർഷങ്ങൾ വരും, തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പോൾ ഏത് മാർഗം തിരഞ്ഞെടുക്കണം, അതിന് നമുക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു നിശ്ചയം ചെയ്യാൻ കഴിയണം, ലക്ഷ്യനിശ്ചയം ചെയ്യാൻ കഴിയണം. അപ്പൊ അതിനെന്ത് വേണം, അതിന് നമ്മൾ ജീവിതത്തെക്കുറിച്ച് തന്നെ നമുക്കൊരു വീക്ഷണം ഉണ്ടായിരിക്കണം. ഈ മനുഷ്യ ജീവിതം എവിടേക്കാണ്, എന്താണ് ലക്ഷ്യം, ആ ലക്ഷ്യം നിർണയിച്ചാൽ മാത്രമേ ഈ മനുഷ്യ ജീവിതത്തിന്റെ പരമപുരുഷാർത്ഥം, ഈ മനുഷ്യ ജീവിതം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പരമമായിട്ടുള്ള ലക്ഷ്യത്തിനെയാണ് പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്. ഇമ്മീഡിയറ്റ് ഗോളായിട്ടുള്ള അതിനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോളുകൾ ഒരുപാട് ഉണ്ടാവും നമുക്ക്. ഇന്നത്തേക്ക് ഇപ്പൊ ഇമ്മീഡിയറ്റ് ഗോൾ എന്താന്ന് ചോദിച്ചാൽ രാത്രിത്തുള്ള ഭക്ഷണമായിരിക്കും ഇമ്മീഡിയറ്റ് ഗോൾ, എന്നിട്ട് സുഖമായി ഉറങ്ങണം, അതായിരിക്കാം ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഗോൾ. ഒരാഴ്ചത്തെ കാര്യം ആലോചിച്ചാൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവാം, കടം വീട്ടാനുണ്ടാവാം, ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള പല ബാധ്യതകളും ഉണ്ടാവാം, അല്ലെങ്കിൽ കൃഷിക്കാരാണെങ്കിൽ കൃഷി ഇറക്കാനുണ്ടാവാം, അല്ലെങ്കിൽ കൊയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ പലതും ഉണ്ടാവാം. അതുപോലെ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക്, കച്ചവടക്കാർക്ക് അവരുടേതായിട്ടുള്ള പ്രൊക്യൂർമെന്റിന്റെ സമയമായിരിക്കാം, അല്ലെങ്കിൽ അവർ കടം വാങ്ങിച്ചത് വീട്ടാനുള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു സെയിൽസ് തുറക്കേണ്ടതായിട്ടുള്ള സമയമായിരിക്കാം. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ഗോൾ. കുട്ടികൾ വിദ്യാർത്ഥികൾക്ക് ഇമ്മീഡിയറ്റ് ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഏത് കോഴ്സ് അവർ ചേർന്നിരിക്കുന്നുവോ
ഏത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കോഴ്സിൽ അത് ചേർന്നു പോകും, ആ കോഴ്സ് പൂർത്തീകരിക്കുക. അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോൾ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇമ്മീഡിയറ്റ് ഗോൾ വേഗം ഒരു ജോലി സമ്പാദിക്കുക. ആ ജോലി സമ്പാദിച്ച് ആ ജോലിയിലൊന്ന് സെറ്റിൽ ആവുക. നിശ്ചിതമായിട്ടുള്ള ഒരു വരുമാനം ജീവിതത്തിൽ ഉറപ്പാക്കുക. അതൊക്കെയാണ് പലരുടെയും ഇമ്മീഡിയറ്റ് ഗോൾ. ചിലർക്ക് കല്യാണം കഴിക്കണം എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ഗോൾ. ചിലർക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ഗോൾ. അതൊക്കെ ഉടൻ അടുത്ത് തന്നെ സാധിക്കാനുള്ള, തൽക്കാലം തനിക്ക് തൻ്റെ മനസ്സിന് സുഖം തരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് താൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ തനിക്ക് തൽക്കാലം ഒരു സ്വസ്ഥതയുണ്ടാകും. അതില്ലാതെ തനിക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത. ഒരു ജോലിയില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം, ഒരു കല്യാണം കഴിയാത്തവർക്കറിയാം അതിൻ്റെ വിഷമം, കുട്ടികളില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം, അതിനേക്കാൾ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയാം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കാനുള്ളത് ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? അത് നേരത്തെ തന്നെ കണ്ടുവെക്കണം. അതാണ് നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ നമ്മുടെ കുടുംബ ജീവിതത്തിലോ കുട്ടികൾക്ക് കിട്ടാത്തത്. എത്രയോ തലമുറകളായിട്ട് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ തലമുറകളായിട്ട് ഈ ഒരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യരായി ജനിച്ച നമ്മൾ, ഭാരതീയരായിട്ട് നമ്മൾ, ഹിന്ദുക്കളായിട്ട് നമ്മൾ എന്താണ് ജീവിത ലക്ഷ്യമായിട്ട് കരുതേണ്ടത്? ഏത് ലക്ഷ്യം വെച്ചാലാണ് നമുക്ക് ജീവിതം സെറ്റിലാവുക? ഏത് ലക്ഷ്യത്തിലെത്തിയാലാണ് നമ്മുടെ ജീവിതം വിജയമായി എന്ന് പറയുക, ധന്യമായി എന്ന് പറയുക, സഫലമായി എന്ന് പറയുക? ആ ഒരു ലക്ഷ്യം വേണം, ശാശ്വതമായിട്ടുള്ള ഒരു ലക്ഷ്യം. ആ ശാശ്വതമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ കണ്ടെത്തണം. എന്താണ് ആ ലക്ഷ്യം? ഏതാണ് ശാശ്വതമായിട്ടുള്ള ലക്ഷ്യം? ഒരു ഡോക്ടർ ആവലോ എഞ്ചിനീയർ ആവലോ ഏതെങ്കിലും ഒരു ഉദ്യോഗം നേടലോ അല്ല ശാശ്വതമായിട്ടുള്ള ലക്ഷ്യം. പല കുട്ടികളോടും ചോദിച്ചാൽ എന്താ അതിന്റെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഡോക്ടർ ആവണം, എന്നിട്ട് ധാരാളം സമ്പാദിക്കണം, എന്നിട്ട് ഒരു വീട് വെക്കണം, എന്നിട്ട് ഒരു കല്യാണം കഴിക്കണം, എന്നിട്ട് കുറച്ച് കുട്ടികൾ ഉണ്ടാവണം, എന്നിട്ട് ഇങ്ങനെ ലോകമൊക്കെ ചുറ്റി കറങ്ങി നടക്കണം. അപ്പൊ ഈ ഒരു ഇങ്ങനെയുള്ള തൽക്കാല ടാർഗറ്റുകളെ ഉള്ളൂ. അതിങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും ആ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്വസ്ഥതയാവുന്നില്ല. ഇത് കുതിരയുടെ മുമ്പിൽ കുതിര നടക്കാൻ വേണ്ടിയിട്ട് മുമ്പിലൊരു ഒരു വടി കെട്ടിയിട്ട് ഒരു കൊട്ടയിൽ പുല്ലിട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക ഓരോ ലക്ഷ്യം വെച്ചിട്ട്. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും സ്വസ്ഥത, ഇപ്പൊ കിട്ടും ശാന്തി, ഇപ്പൊ കിട്ടും സമാധാനം എന്ന് പറഞ്ഞ് കിട്ടാത്തതിന്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ മരുമരീചികയിൽ വെള്ളം തേടി പോകുന്നത് പോലെയാണ്. അതാണ് ഇന്നത്തെ ആളുകളുടെ ജീവിതം. അവിടെ സുഖം കിട്ടും, ഇവിടെ സുഖം കിട്ടും, അത് കിട്ടിയാൽ തൃപ്തിയാവും, ഇത് കിട്ടിയാൽ തൃപ്തിയാവും എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാക്കി കരുതി. എന്നാൽ ആ നിസ്സാര കാര്യങ്ങൾ നേടിക്കഴിയുമ്പോഴോ ആത്യന്തിക ലക്ഷ്യം നേടിയതായിട്ടുള്ള തൃപ്തി ഉണ്ടോ? ഇല്ലതാനും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്, ലോകത്തിൽ മുഴുവനുള്ള ആൾക്കാരും രാവിലെ എഴുന്നേറ്റ് ഓടി നടക്കുന്നുണ്ട്, എന്തൊക്കെയോ അവർ ആഗ്രഹിച്ചതൊക്കെ നേടുന്നുണ്ട്, എത്രയോ കാലമായി ഓടി നടക്കുന്നു, എന്തെല്ലാമോ അവർ നേടിയിരിക്കുന്നു, അവർ പ്രതീക്ഷിച്ചതിലും കൂടുതലൊക്കെ നേടിക്കഴിഞ്ഞിരിക്കുന്നു, അവർ ഉദ്ദേശിച്ചതിലും കൂടുതൽ സമ്പാദിച്ചിരിക്കുന്നു, എന്നിട്ടും അവർ സ്വസ്ഥരാണോ? എന്നിട്ടും അവർ തൃപ്തരാണോ? അവർ ശാന്തരാണോ? അപ്പൊ നമ്മൾ ചുറ്റും നോക്കണം, ധാരാളം സമ്പാദിച്ചവരുടെ അവസ്ഥ നോക്കണം, അവരാഗ്രഹിച്ചതൊക്കെ നേടിക്കഴിഞ്ഞവരെ നോക്കണം, നല്ലോണം നോക്കണം. വെറുതെ സൂപ്പർഫിഷ്യലായിട്ട് നോക്കിയാൽ പോരാ, അവർക്ക് സുഖമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അവരോട് ചേർന്ന് അവരോട് ചോദിക്കണം സുഖം തന്നെയാണോ എന്ന്. അപ്പൊ അവരുടെ പ്രശ്നം അപ്പൊ അവരോടൊന്ന് നമ്മൾ കുറച്ചു നേരം ചെന്ന് ചോദിച്ചാൽ മതി.
കുടത്തിനകത്ത് അടച്ചു വെച്ച ഭൂതത്തെ അവർ തുറന്നു വിടും, അവർ അവലാദികളുടെ കെട്ടുകൾ തുറന്നു വിടും. ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നുമല്ല ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഡോക്ടറാവലോ എഞ്ചിനീയർ ആവലോ കല്യാണം കഴിക്കലോ മക്കളുണ്ടാവലോ കുറെ ധനം സമ്പാദിക്കലോ വലിയ വീടുകൾ കെട്ടലോ കുറെ കാറുകൾ വാങ്ങിക്കലോ കുറെ ടൂർ അടിക്കലോ അതൊന്നുമല്ല ലക്ഷ്യം. അതൊക്കെ ആവാം, അതൊക്കെ ടൈം പാസ്, അതൊക്കെ ആസ്വദിക്കാം, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഏതൊന്നുകൊണ്ടാണ് തൃപ്തി ഉണ്ടാവുക എന്ന് അതുകൂടി ആ ലക്ഷ്യത്തെക്കുറിച്ചും കൂടിയുള്ള ബോധം അത് ചെറുപ്പത്തിൽ തന്നെ നേടി ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാക്കണം ജീവിതം. ആ പുരുഷാർത്ഥ നിശ്ചയം ചെയ്യുക എന്ന് പറയും. ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കുള്ള യാത്ര, അതിനാണ് പുരുഷാർത്ഥ നിശ്ചയം. പരമപുരുഷാർത്ഥം ഏതാണ് എന്ന് നിശ്ചയിച്ച ശേഷം ഇപ്പൊ തൽക്കാലം താൻ എവിടെ നിൽക്കുന്നു, തനിക്കിനി എന്തൊക്കെ കടമ്പകൾ കടക്കാനുണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ എന്ന് കണക്ക് കൂട്ടി ആ ലക്ഷ്യത്തിലേക്ക് തന്നെ വഴിതെറ്റാതെ യാത്ര തുടരുക, അതാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അർജുനനെ സംബന്ധിച്ച് അങ്ങനൊരു ലക്ഷ്യം ആരും പറഞ്ഞു കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് അർജുനൻ ഇപ്പോ ഈ ഒരു ക്രോസ് റോഡിൽ നിൽക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതിരുന്നത്. അപ്പൊ അർജുനന്റെ പിൻഗാമികളാണ് നമ്മളൊക്കെ, ഈ ലോകത്തുള്ള ആളുകളൊക്കെ വഴിയറിയാതെ ഉഴലുകയാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ. അപ്പോഴാണ് ഈ ഗീത പഠിക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഗീത നമ്മളെ ജീവിത ലക്ഷ്യം കാണിച്ചു തന്ന് നമ്മൾ എവിടെ നിൽക്കുന്നുവോ അതിനനുസരിച്ചുള്ളതായിട്ടുള്ള പദ്ധതിയും നമുക്ക് തരും, യാത്രയ്ക്കുള്ള മാർഗവും നമുക്ക് കാണിച്ചു തരും. ആ ലക്ഷ്യപ്രാപ്തിക്കുള്ളതായിട്ടുള്ള മാർഗം ഓരോരുത്തർക്കും, ഓരോരുത്തർ എവിടെവിടെ നിൽക്കണോ അവരവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് അവരവരുടെ ആന്തരികമായിട്ടുള്ള പക്വതയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച്. അതിനാണ് ഗീതയിലെ പല യോഗങ്ങൾ, ഭക്തിയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, രാജയോഗമുണ്ട്, ഇങ്ങനെ ഓരോ യോഗങ്ങളെ കുറിച്ച് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തിത്വങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള പാകതയ്ക്കനുസരിച്ച് അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാവരുടെയും അവസ്ഥയെ തന്നെയാണ് ഇവിടെ അർജുനന്റെ ഈ സംഘർഷഭരിതമായ അവസ്ഥയെ വ്യാസൻ ഈ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായത്തിലൂടെ ചിത്രീകരിച്ചത്. അതാണ് ഇവിടെ പറഞ്ഞത്, സംസാര ബീജ ശോകമോഹാദി സംസാര ബീജഭൂത ദോഷ ഉത്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യയോ ഗ്രന്ഥ, ഇതുവരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ. അതുപോലെ തന്നെ തദാഹി അർജുനേന രാജ്യ ഗുരു പിത്ര പുത്ര മിത്ര സുഹൃത്ത് സ്വജന സംബന്ധി ബാന്ധവേഷു അഹം ഏഷാം മമ ഏതേ ഇത്യേവം ഭ്രാന്തി പ്രത്യയ നിമിത്ത സ്നേഹ വിച്ഛേദാദി നിമിത്തൗ ആത്മനഃ ശോകമോഹൗ പ്രദർശിതൗ കഥം ഭീഷ്മമഹം സംഖ്യേ ഇത്യാദിന. അപ്പോ ഇവരെല്ലാം എന്റേത്, ഞാൻ ഇവരുടേത് എന്നുള്ള ഒരു ഭ്രാന്തി പ്രത്യയം, ഒരു ഭ്രാന്തി പ്രത്യയമാണ്, വേണ്ട രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു കൺക്ലൂഷനാണത്. ഇവരെല്ലാം എന്റേത്, ഞാൻ ഇവരുടേത് എന്നുള്ളത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു ഭ്രമമാണ്. ഭ്രമമാണ് ഭ്രാന്തി, ഒരു ഭ്രമം മാത്രമാണ്. നമ്മള് ഓരോരുത്തരും വന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, ആരെയും കണ്ടിട്ടല്ല നമ്മൾ ആരും വന്നിരിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടല്ല നമ്മൾ വന്നത്, നിങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ, നിങ്ങളെല്ലാരും എന്നെ സഹായിക്കണം കേട്ടോ, എന്നെ ഒറ്റയ്ക്കാക്കരുത് കേട്ടോ എന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞു വെച്ച അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ വന്നു, വന്നപ്പോ ചുറ്റും പലരെയും കണ്ടു, ആരൊക്കെയോ അച്ഛൻ എന്ന് പറഞ്ഞു, അമ്മയെന്ന് പറഞ്ഞു, സഹോദരങ്ങളെന്ന് പറഞ്ഞു, അമ്മാവനെന്ന് പറഞ്ഞു, അമ്മായി എന്ന് പറഞ്ഞു, വല്യമ്മ വല്യച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി ഇളയമ്മ ഇളയച്ഛൻ, അങ്ങനെ അവരുടെയൊക്കെ മക്കള്, ഇങ്ങനെ ചുറ്റുപാടും ബന്ധുക്കള്, അയൽവാസികള്, ഓരോ ക്ലാസ്സുകളിലും പഠിക്കാൻ ചെന്നപ്പോ അവിടെയൊക്കെ കൂട്ടുകാരെ കിട്ടി, ഒക്കെ ഏതുപോലെ ഒക്കെ
പാന്തർ പെരുവഴി അമ്പലം തന്നിലേ തന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നദിയിലൊഴുകുന്ന വറകുതടികൾ മരത്തടികൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ പ്രവാഹം അവയെ ഓരോന്നിനെയും എവിടേക്ക് കൊണ്ടുപോകുന്നുവോ ആ വഴിക്ക് അത് പോകും. ചിലപ്പോൾ കുറെ ദൂരം ഒന്നിച്ചു പോകും, ചിലത് ചിലടത്ത് തടഞ്ഞു നിൽക്കും, ചിലത് പിന്നെയും പോകും, ചിലത് സമുദ്രത്തിൽ പോയി ചേരും, ചിലത് വഴിയിൽ ആരെങ്കിലും പിടിച്ചെടുത്തിട്ട് ഉപയോഗിക്കും, ചിലത് എവിടെയെങ്കിലും കയത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. തടികളെല്ലാം ഒരേ ലക്ഷ്യത്തിൽ പോയി എത്തിച്ചേരില്ല, ഒന്നിച്ചു പോവുകയുമില്ല. അതുപോലെ പെരുവഴി അമ്പലത്തിൽ വഴിയിലെ സത്രങ്ങളിൽ രാത്രികാലത്ത് കച്ചവടക്കാരെല്ലാം കൂടി ഒന്നിച്ചു കൂടും അവരുടെ വിശ്രമത്തിനും അവരുടെ ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് രാത്രി കിടക്കുന്നതുവരെയൊക്കെ നല്ലോണം സംസാരിക്കും, നല്ല പരിചയങ്ങളാവും, വളരെ അടുക്കും, സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭക്ഷണമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും, നല്ല സ്നേഹമായിരിക്കും. രാത്രി ഉറങ്ങും, ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ ഓരോരുത്തരും അവരവരുടെ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള ഭാണ്ഡവും എടുത്ത് അവരവരുടേതായിട്ടുള്ള വഴികളില് പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ മറ്റവർ എഴുന്നേറ്റുണ്ടാവില്ല, യാത്ര പറയാൻ പറ്റില്ല, ചിലവർ നമ്മളോട് പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ആരോടും യാത്ര പറഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പലരെയും നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നു, പലരെയും നമ്മൾ പലയിടത്തും മറന്നു പോകേണ്ടി വരും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ കൂട്ടുകാരായിരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്. അവര് നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അവര് വെറുതെ കയ്യൊന്നും ഇങ്ങനെ കാണിച്ചാൽ മതി നമ്മൾ കരയാൻ, അല്ലേ? നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കാണിച്ചാൽ മിണ്ടില്ല എന്നാണ് അർത്ഥം. അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അന്ന് കരഞ്ഞ് കലങ്ങും നമ്മള്. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൊണ്ടുപോയ സ്കൂളിൽ കൊണ്ടുപോയ ചോറ്റുപാത്രം തുറക്കില്ല, അതുപോലെ തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ വല്ല ചാലിലൊക്കെ കൊണ്ട് കൊട്ടിയിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. എന്നിട്ട് പത്താം ക്ലാസ്സിൽ വിട്ടുപോകുമ്പോൾ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതിയും കൊടുക്കും, അങ്ങോട്ട് കൂടും, നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവരൊക്കെ എവിടെയാണെന്ന് അറിയോ? കണ്ടാ അറിയോ? അവരൊക്കെ എത്ര പേര് ജീവനോടെ കൂടി ഉണ്ടെന്നറിയോ? അവർക്ക് നമ്മളെ കുറിച്ച് ചിന്ത ഉണ്ടാവോ? നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാൻ നേരമുണ്ടോ? അപ്പൊ അങ്ങനെ ഓരോ കാലത്തും ആളുകൾ മാറി 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 നമുക്ക് കൂട്ടായിട്ട് വന്നു. ഇപ്പൊ ഇതാ ഈ കൊറോണ കാലത്ത് നമ്മൾ കൂട്ടിമുട്ടി കുറെ ആൾക്കാര്. ഇനിയിപ്പോ എത്ര കാലം ഓരോരുത്തരെയും കാണുമ്പോടോ എന്നറിയില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോകും, പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കുറച്ചു കാലമൊക്കെ ആവേശത്തോടുകൂടി കാണും, കുറെ കഴിയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നെ പറയണം സ്വാമി എന്ന് തോന്നും, മതി കേട്ടത് എന്ന് തോന്നും. അപ്പൊ നിങ്ങൾ നിർത്തും. നിങ്ങൾ കുറെ പേര് നിർത്തിക്കഴിയുമ്പോൾ എനിക്കും മടുക്കുമ്പോൾ ഞാനും നിർത്തും, ഞാൻ എന്റെ വഴി നോക്കും. അങ്ങനെ നോക്കാതിരിക്കാനൊന്നും ആവില്ല, ഇല്ലേ? അപ്പൊ ഇതൊന്നും ശാശ്വതമല്ല. ഇപ്പൊ ഇത് വളരെ സീരിയസ് ആണ്, നമുക്ക് നമ്മൾ വളരെ കാര്യമായിട്ട് എടുത്തിരിക്കുന്നു. വളരെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധം, പക്ഷെ അത് കാലം പതുക്കെ പതുക്കെ അതിനെ അതിന്റെ ഒരു എന്താ വർണ്ണ പൊലിമയൊക്കെ കുറയ്ക്കും, നിറം മങ്ങും. കാലത്തിന് അതിന്റെ ഒരു ശക്തിയുണ്ട്, കാലത്തിന് ഒരു ദാക്ഷിണ്യവും ഇല്ല. എല്ലാവരുടെ ഉള്ളിലും ഉള്ള ആ പല കാര്യങ്ങളിലും ഉള്ളതായിട്ടുള്ള ആ വർണ്ണ പൊലിമകളെയൊക്കെ ഒന്ന് മാച്ച് എല്ലാം നിറം മങ്ങിയതാക്കി തീർക്കും. നാളെ പുതിയ കാര്യങ്ങളായിരിക്കും നമുക്ക് വളരെ വർണ്ണമുള്ളതായിട്ട് തോന്നുക, വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുക. അതിന്റെ പുറകെ ആയിരിക്കും നാളെ നമ്മള്. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ പോണു, വേറെ വഴിയില്ലാത്തതുകൊണ്ട്, കൊറോണ കാലത്ത് എവിടെയും പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലേ? സ്വാമി എന്ത് പറഞ്ഞാലും സഹിക്കുക തന്നെ എന്ന് പറഞ്ഞ് കേൾക്കുക തന്നെ.
അപ്പോ എല്ലാവരും ഒരുമിച്ചിരിക്കുക എന്നോ എല്ലാവരെയും സ്നേഹിക്കുക എന്നോ എല്ലാ കാലത്തും എല്ലാവരും നമ്മുടെ കൂടെ നമ്മളെ സ്നേഹത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതൊന്നും സാധ്യമേ അല്ല. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞു മരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ മരിക്കാം, അമ്മ മരിക്കാം. അനാഥകളായി വളരുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ, എങ്ങനെയൊക്കെ ആളുകൾ ജീവിച്ചു പോണു കൂടെ. അപ്പൊ ആരും ആരെയും കണ്ടിട്ടല്ല വന്നിരിക്കുന്നത്, ഇതാണ് പരമാർത്ഥം. പക്ഷേ എല്ലാവരെയും നമുക്ക് ആവും പോലെയൊക്കെ സ്നേഹിക്കാം, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം, സഹകരിക്കാം, എല്ലാവരെയും പരമാവധി ഉൾക്കൊള്ളാം. പക്ഷെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കാതിരിക്കുക. വരട്ടെ പോകട്ടെ, നമ്മുടെ ഇന്ന് എന്തെങ്കിലും കിട്ടാനുള്ളപ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളതൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരായി സ്ഥലം വിടും, വേറെ എവിടെയാ കിട്ടുന്നത് നോക്കിക്കൊണ്ട് പോകും. അവർക്ക് എന്താ വേണ്ട വെച്ചാൽ അതിന്റെ പുറകെ പോകും. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീസക്ത, വൃദ്ധസ്താവത് ചിന്താസക്ത, അങ്ങനെ പോകും. അപ്പോ എല്ലാം എല്ലാവർക്കും വരും. അപ്പോ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹം മാത്രം, ആശ്രയഭാവമില്ലാതെ. സ്നേഹം വേറെയാണ്, മമത വേറെയാണ്. മമത എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടുകൂടിയുള്ള സ്നേഹമാണ്. മറ്റുള്ളവർ നമ്മൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു ഡിപെൻഡൻസിയുടെ ഭാവമാണ് മമത. അവർ നമുക്കിപ്പോൾ തൽക്കാലം അനുകൂലമായിരിക്കുന്നു, അവരെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നു. ഇങ്ങനെ പ്രയോജനമുള്ളവരെ സ്നേഹിക്കുന്നത് മമത. ഒരു പ്രയോജനവുമില്ലാതെ നമുക്ക് നഷ്ടങ്ങൾ വന്നാലും അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ളതോ എന്തെങ്കിലും നമുക്ക് സുഖം തരുന്നതോ ആയിട്ടുള്ളതോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും എന്ന് മാത്രമേ ഒരു യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾ ചിന്തിക്കുള്ളൂ. എന്ത് കൊടുക്കാൻ പറ്റും, അത് ചിലപ്പോൾ നമ്മൾ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൊടുക്കും, നമുക്ക് വേണ്ട എന്ന് വെച്ച് നമ്മൾ കൊടുക്കും. മറ്റുള്ളവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ആവശ്യം നമുക്ക് വേണ്ടാന്ന് വെക്കാം, നമുക്കത് സഹിക്കാവുന്നതേ ഉള്ളൂ. വേറൊരാൾക്ക് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ത്യജിച്ച്, നമ്മുടെ ആവശ്യങ്ങൾ ത്യജിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റും. അവിടുന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാനുള്ള ശക്തിയും ഇല്ല. അവരൊരിക്കലും തിരിച്ചു തരാൻ പോകുന്നില്ല. അവരെ ചിലപ്പോൾ ഇനി ജീവിതത്തിൽ നമ്മൾ കണ്ടുവെന്നും വരില്ല. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം. ബാക്കിയുള്ളതൊക്കെ കണ്ടീഷണലാണ്, അതിന് പേരാണ് മമത. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് കരുതിക്കൊണ്ടുള്ള സ്നേഹം, അത് മമതയാണ്. അപ്പോ സ്നേഹം എന്നുള്ള യഥാർത്ഥ ലവ് അൺകണ്ടീഷണൽ ആയിരിക്കണം. മറ്റത് പ്രതീക്ഷയോടുകൂടിയിട്ടുള്ളത് അറ്റാച്ച്മെന്റ് ആണ്. ആ അറ്റാച്ച്മെന്റ് എപ്പോഴായാലും വിട്ടുപോകും, അതിന്റെ ശക്തി കുറയും. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറയുമ്പോൾ അത് തന്നെ വിട്ടുപോകും. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയുക, ഇവിടെ നമ്മുടേതായിട്ടുള്ള ആരുമില്ല, നമ്മൾ ആരുടേതുമല്ല, നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരാണ്. നമ്മൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പ്രാരബ്ധങ്ങളുമായിട്ട് വന്നു, പരസ്പരം സ്നേഹിക്കാം, സഹകരിക്കാം, അതിലൊരു സുഖം കണ്ടെത്തുക, അതിൽ ആനന്ദം കണ്ടെത്തുക, അതാണ് വേണ്ടത്. അപ്പൊ അതിനെന്ത് വേണം, അതിനൊരു യഥാർത്ഥ ജീവിതത്തെ കുറിച്ചിട്ടുള്ള
ഒരു വിമർശനാത്മകമായി ചിന്തിച്ചിട്ടുണ്ടാവണം, വേണ്ട രീതിയിൽ ലോകത്തെ പഠിച്ചിട്ടുണ്ടാവണം. നല്ലതുപോലെ വിചാരം ചെയ്യുമ്പോഴാണ് ഈ ചിന്തയൊക്കെ ഉള്ളിൽ ഉറയ്ക്കുക. പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. അപ്പൊ നമുക്ക് ആരോടും അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മമത ഉണ്ടാവില്ല, ഡിപ്പെൻഡൻസി ഉണ്ടാവില്ല. ഡിപ്പെൻഡൻസി ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം. എന്തെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിച്ചാൽ നിരാശയുണ്ടാവും, ദുഃഖമുണ്ടാവും, അവിടെയാണ് ശത്രുതയും വളരുക. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിച്ചവരെ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു അകലം ഉണ്ടായാൽ ആ അകലം അത് ഭയങ്കരമായിരിക്കും, അത് വലിയ ശത്രുതയിലേക്ക് വഴിമാറും. പ്രതീക്ഷയോടുകൂടിയ അറ്റാച്ച്മെന്റ് പിന്നീട് അകലുമ്പോൾ ശത്രുവായിട്ട് മാറും. അപ്പൊ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവായിരിക്കാം നാളെ ഏറ്റവും വലിയ ശത്രു. അപ്പോ ആരോഗ്യകരമായിട്ടൊരു അകലം എല്ലായിടത്തും പാലിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ഒരു പ്രതീക്ഷയുമില്ലാതെ വെറുതെ സ്നേഹിക്കാം നമുക്ക് എല്ലാവരെയും, ഒരു കണ്ടീഷനുമില്ലാതെ നമുക്ക് സ്നേഹിക്കാം. അതാണ് മനുഷ്യത്വം, അതാണ് വിവേകം, അതാണ് യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വീക്ഷണമുണ്ടാവേണ്ടത്. ഇതങ്ങനെയല്ല അർജുനന് പറ്റിയത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താണ് പിന്നെ നമ്മുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടികൾ അപ്പപ്പോൾ ചെയ്യുക, നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക. അതാണ് ഇവിടെ അർജുനനും ചെയ്യേണ്ടിയിരുന്നത്. തന്റെ ധർമ്മം എന്തെന്ന് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. താൻ എവിടെ നിൽക്കുന്നു, തന്റെ റോൾ എന്താണ്, മറ്റുള്ളവരൊക്കെ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു, തന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് നിശ്ചയിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം തന്റെ റോള് തന്നെ തനിക്ക് അറിയില്ല, താൻ ആരെന്ന് തന്നെ തനിക്ക് അറിയില്ല. അതാണ് ഇവിടെ അർജുനന്റെ അവസ്ഥ. അതാണ് രാജ്യ ഗുരു പുത്ര മിത്ര സുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു അഹം ഏഷാം മമ ഏതേ ഇത്യേവം ഭ്രാന്തി പ്രത്യയ നിമിത്ത സ്നേഹ വിച്ഛേദാദി നിമിത്തൗ. ആ ഒരു ഭ്രാന്തി പ്രത്യയ നിമിത്തമായിട്ട് ആ സ്നേഹത്തിന് വിച്ഛിത്തി ഉണ്ടാവാൻ പോകുന്നു, സ്നേഹം മുറിഞ്ഞു പോകാൻ പോകുന്നു, നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് ആത്മനഃ ശോകമോഹവും പ്രദർശിതൗ, തന്റേതായിട്ടുള്ള ശോകമോഹങ്ങളേതാ പ്രകടിപ്പിച്ചു. കഥം ഭീഷ്മമഹം സംഖ്യേ, ഞാൻ എങ്ങനെ ഭീഷ്മരോടും ദ്രോണരോടും ഈ യുദ്ധത്തിൽ ആയുധങ്ങളെ കൊണ്ട് എതിരിടും എന്നിങ്ങനെ ചോദിക്കേണ്ടി വന്നു. ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേക വിജ്ഞാന സ്വതഃ ഏവ ക്ഷത്രധർമ്മേ യുദ്ധേ പ്രവൃത്ത അപ്പി തസ്മാത് യുദ്ധാത് ഉപരരാമ പരധർമ്മം ച ഭിക്ഷാജീവനാധികം കർത്തും പ്രവവൃതേ. ശോകമോഹങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ വിവേക വിജ്ഞാനങ്ങൾ അഭിഭൂതമായി, അഭിഭൂതം കീഴ്പ്പെടുത്തപ്പെട്ടു, അഭിഭവിക്കപ്പെട്ടു. അപ്പൊ വിവേകവും വിജ്ഞാനവും നഷ്ടപ്പെട്ടു ആരുടെ, അർജുനന്റെ. എന്തുകൊണ്ട്? ശോകമോഹങ്ങളുടെ ആധിക്യം കൊണ്ട്. വികാരാധിക്യം വിവേകത്തെ നഷ്ടപ്പെടുത്തി. മനസ്സിന്റേതായിട്ടുള്ള സംഘർഷം, മനസ്സിന്റെ വികാരം കൊണ്ടുള്ളതായി നഷ്ടപ്പെട്ടു, ഭ്രമമായി. ശോകമോഹങ്ങളെ കൊണ്ട് കീഴ്പ്പെടുത്തപ്പെട്ട വിവേക വിജ്ഞാനത്തോടുകൂടി അർജുനൻ സ്വതഃ ഏവ ക്ഷത്രധർമ്മി യുദ്ധേ പ്രവൃത്ത അഭി, അദ്ദേഹം സ്വാഭാവികമായിട്ട് തന്റെ ധർമ്മമായ ക്ഷത്രിയ ധർമ്മമായ യുദ്ധത്തിൽ പ്രവൃത്തനായിട്ട് തുടങ്ങിയതാണ്. ദേവദത്തം ധനഞ്ജയ എന്ന് പറഞ്ഞ തന്റെ ശങ്കക്ക ഊതി, ധനുരുദ്യമ്യ പാണ്ഡവ എന്ന് പറഞ്ഞ വില്ലക്കെടുത്ത് ഉയർത്തിപ്പിടിച്ച് ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്ഷാത്രിയ ധർമ്മത്തിൽ പ്രവൃത്തനായിരുന്നു. പക്ഷേ അഭി തസ്മാത് യുദ്ധാത് ഉപരരാമ, അങ്ങനെ ഇരുന്നിട്ടും ആ ഒരു അവസാന നിമിഷത്തിൽ ആ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം ഉപരമിച്ചു, പിൻവലിഞ്ഞു.
പരധർമ്മം ച ഭിക്ഷാജീവനാധികം കർത്തും പ്രവവൃതേ. പരധർമ്മം, തന്റേതല്ലാത്ത ക്ഷത്രിയധർമ്മമല്ലാത്ത സന്യാസിധർമ്മത്തെ, അതാണ് ഭിക്ഷാജീവനാധികം, ഭിക്ഷ കൊണ്ട് ജീവിക്കുക എന്നുള്ളതായിട്ടുള്ള മാർഗത്തെ കർത്തും ചെയ്യുവാനായിക്കൊണ്ട് പ്രവവൃതേ പ്രവർത്തിക്കുന്നു, ഉദ്യമിക്കുന്നു, എനിക്ക് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു, അതിനായിക്കൊണ്ട് ഇറങ്ങിപ്പോവാൻ നിൽക്കുകയാണ്. കൃഷ്ണൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ പോയേനെ ഭിക്ഷാടനത്തിന്. അതുപോലെയാ നിൽക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അർജുനന് ഭിക്ഷാടനം ചെയ്തിട്ട്. ഒരു വർഷം തീർത്ഥാടനം ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? ആ കാലത്താണ് സുഭദ്രാഹരണം പോലും ചെയ്തത്. അപ്പൊ തീർത്ഥാടനത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. താടിയും തലയൊക്കെ നീട്ടി വളർത്തി സന്യാസിയെ പോലെ സഞ്ചരിക്കാനൊക്കെ അറിയും. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാനായിട്ടില്ല. അതിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് സന്യാസിയെ പോലെ താടിയും തലയും വളർത്തിക്കൊണ്ട് പോയ ആള് വഴിയിൽ വെച്ചിട്ട് സുഭദ്രി അടിച്ചുകൊണ്ട് പോയത്. തീർത്ഥാടനം എന്ന് പറഞ്ഞ് പോയിട്ട് മൂന്ന് വിവാഹമാണ് തീർത്ഥാടനത്തിന്റെ ഇടയിൽ നടത്തിയെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു വർഷത്തെ തീർത്ഥാടനത്തിന്റെ ഇടയില് അർജുനൻ ഒപ്പിക്കാത്ത പരിപാടികളില്ല. അവസാനം സുഭദ്രയും അടിച്ചോണ്ടാ പോയത്. അപ്പൊ തീർത്ഥാടനത്തിനുള്ള പാകത അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന് സന്യാസിയാവാനുള്ള പാകതയുണ്ടോ? താടിയും തലയും നീട്ടി വളർത്തിയോണ്ട് സന്യാസിയാവോ? അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ആ പരധർമ്മത്തിലേക്ക്, തന്റേതല്ലാത്ത, തനിക്ക് പറ്റാത്ത, തനിക്ക് ആ യൂണിഫോം ചേരില്ല, ആ സ്യൂട്ടിൽ തനിക്ക് ഫിറ്റ് ആവില്ല, അങ്ങനെയുള്ള പരധർമ്മം ഭിക്ഷാ ജീവനാധികം കർത്തും പ്രവവൃതേ, അതിലേക്കായിട്ട് ഒരുമ്പെട്ടു. തഥാച സർവപ്രാണിനാം ശോകമോഹാദി ദോഷ ആവിഷ്ടചേതസാം സ്വഭാവത ഏവ സ്വധർമ്മ പരിത്യാഗ പ്രതിഷിദ്ധ സേവാച സ്യാത്. തഥായവ, ഇതുപോലെയാണ് അർജുനനെ പോലെ തന്നെയാണ് സർവപ്രാണികൾക്കും നമ്മൾക്കൊക്കെ തന്നെ ശോകമോഹാദി ദോഷ ആവിഷ്ടചേതസാം. ശോകം മോഹം മുതലായ ദോഷം കൊണ്ട്, വികാരം കൊണ്ട് നമ്മുടെ ചേതസ് കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ, വികാരം നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതായിട്ടുള്ള സമയത്ത് സ്വഭാവത ഏവ, നമ്മള് സ്വാഭാവികമായിട്ടും സ്വധർമ്മ പരിത്യാഗ, നമ്മൾ ചെയ്യേണ്ട ധർമ്മത്തെ ഉപേക്ഷിക്കുകയും പ്രതിഷിദ്ധ സേവാച സ്യാത്, അരുതാത്തത് ചെയ്യുകയും ചെയ്യും. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യും. ഇതുപോലെയുള്ള ശോകാവേശം നമുക്കുണ്ടായാൽ, ഇതുപോലെയുള്ളതായിട്ട് ദുഃഖ സന്ദർഭങ്ങൾ ഉണ്ടായാൽ, നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും. പല കാരണങ്ങളെ കൊണ്ട്. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് കർണനെ എടുത്തു നോക്കൂ. കർണന് അദ്ദേഹത്തിന്റെ പല സംഘർഷ സന്ദർഭങ്ങളിലും വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയില്ല. അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള രീതിയിൽ കൈത്താങ്ങുണ്ടായില്ല. അപ്പൊ എന്തായി? അദ്ദേഹത്തിന്റെ സ്വധർമ്മം വെടിഞ്ഞ് പരധർമ്മത്തെ സ്വീകരിച്ചു. സ്വധർമ്മമായിട്ടുള്ള ക്ഷത്രിയ വീരനായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വീര്യത്തെ പണയം വെച്ചു, തന്റെ ശക്തിയെ പണയം വെച്ചു. വെറുമൊരു ഗുണ്ടയായി മാറി, ഒരു ഭരണാധികാരിയായി തിളങ്ങാമായിരുന്ന ആളായിരുന്നു അദ്ദേഹം. വെറും ഒരു ദുഷ്ടന്റെ പിടിയിൽപ്പെട്ട് ആ ദുഷ്ടന്റെ സേവകനായി മാറി, അടിമയായി മാറി, അധർമ്മത്തിന് കൊടപിടിക്കുന്നവനായി മാറി. അപ്പൊ നേരായ വഴിയിൽ അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അദ്ദേഹത്തിനെ നയിക്കാൻ ആരുണ്ടായില്ല. കൃഷ്ണനെ പോലൊരാള് കർണനെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്തില്ല. അങ്ങനെ ഉണ്ടായില്ല സന്ദർഭവശാൽ. അപ്പൊ അദ്ദേഹം വഴിതെറ്റിപ്പോയി. അതുപോലെ ഇന്ന് ലോകത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ലക്ഷ്യമറിയാത്തത് കൊണ്ട്. തൽക്കാലം ആരെങ്കിലും തങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകുകയാണെങ്കിൽ,
ഏതെങ്കിലും സുഖം തരികയാണെങ്കിൽ അവരുടെ പുറകെ അങ്ങോട്ട് പോവുക. അവരെത്ര കൊള്ളരുതാത്തവരാണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, പല അല്ലേ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്, തലയൂരാൻ വയ്യാത്ത രീതിയിൽ. എന്താ വെച്ചാൽ ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ പറ്റിപ്പോയി അവരിൽ നിന്ന്, ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ കൂടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവ ചെയ്തപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തു, അതൊരു മഹാകുരുക്കായി മാറി. ആ കുരുക്കിൽ പെട്ടിട്ട് അതിൽ നിന്ന് തലയൂരാൻ പറ്റാതെ, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അടിമകളായിട്ട് കഴിയുന്ന എത്രയോ ജനങ്ങളെ നമുക്ക് കാണാം. അവർക്ക് അടിമകളാണ്, അവർക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ല വാസ്തവത്തില്, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയേ ഇല്ല. അവര് അവരുടെ യജമാനന്മാരായിരിക്കുന്ന നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ക്യാപ്സ്യൂളുകളും കൊണ്ടുവന്ന് വിധിക്കപ്പെട്ടവരാണ്. അവര് കൊടുക്കും ക്യാപ്സ്യൂളുതാ, ഇത് പറഞ്ഞോളൂ നിങ്ങൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. എത്ര ആട്ടും തുപ്പും കേട്ടാലും പിന്നെ അതും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നെ. ആരൊക്കെ പരിഹസിച്ചാലും ഒരു നിവൃത്തിയില്ല അവർക്ക്, അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ല. ഈ കേരളത്തിലെ രാഷ്ട്രീയം അതുപോലെയാണ്. ഈ ഇവിടെ താഴേക്കടയിലുള്ള പല പാർട്ടികളുടെയും അണികൾ, ആ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അണികൾ പെട്ടുകിടക്കുകയാണ്. അവർക്കൊന്നും തലയൂരാൻ പറ്റില്ല, വലിയ കുരുക്കാണ് ഇത്. ജാതി മതം മുതലായിട്ടുള്ള കുരുക്കിനേക്കാൾ വലിയ കുരുക്കാണ്, അപകടം പിടിച്ച കുരുക്കാണ്. ഇപ്പോ പണ്ടൊക്കെ ജാതിയിൽ നിന്ന് തള്ളുക, അവരുടെ പരിപാടികളിലൊന്നും സഹകരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിനേക്കാൾ മോശമാണ് 51 വെട്ടുവെട്ടി കൊന്നുകളയും. പണ്ടൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ച് അവരോട് സഹകരിക്കാതിരുന്നിട്ടേ ഉള്ളൂ, ആ നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നില്ലെങ്കിൽ, നീ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിൽ, റിബലാണെങ്കിൽ, നീ പൊക്കോ പുകഞ്ഞ പുള്ളി പുറത്ത്. അവനെ പുറത്താക്കുകയുള്ളൂ, ഭ്രഷ്ട് കൽപ്പിക്കുകയുള്ളൂ. ഇന്ന് ഇന്നത്തെ രാഷ്ട്രീയം അങ്ങനെയല്ല, അതിനേക്കാൾ ഭയങ്കര മോശമാണ്. 51 വെട്ടുവെട്ടി കൊന്നുകളയും. അപ്പൊ ഏതാണ് ജാതിയും മതത്തേക്കാൾ തീവ്രമാണ് ഇന്നത്തെ പല രാഷ്ട്രീയ പാർട്ടികളും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല, സ്വാതന്ത്ര്യമില്ല. അപ്പൊ കർണനെ പോലെയാണ് പലരും. ഇപ്പൊ നമ്മുടെ ചില സ്വാമിമാരടക്കം പെട്ടിട്ടുണ്ട്. സ്വാമിമാരെ എന്ന് പറഞ്ഞ വേഷമേ ഉള്ളൂ ഇപ്പൊ അവർക്ക്. ഇപ്പൊ അവര് സംസാരിക്കുന്നത് മറ്റവരുടെ ഭാഷകളാണ്. അവർക്ക് കൂട് വെക്കാനും വീട് വെക്കാനുമുള്ള ഡൊണേഷനൊക്കെ ഇപ്പൊ അവരാണ് പിരിക്കുന്നത്. അതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ. ചില സ്വാമിമാരെന്ന് പറഞ്ഞ് നടക്കുന്ന അഭിനവ വേഷം കെട്ടിയിരിക്കുന്ന ആളുകള് അവരിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടി അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ ധർമ്മത്തിന് എതിരായിട്ടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സന്യാസി എന്ന പേരും പറഞ്ഞിട്ട്. അവരൊക്കെ ഈ കർണന്റെ അവസ്ഥയാണ്, അവർക്കൊക്കെ ഈ കർണന്റെ അവസ്ഥയാണ്. അപ്പോ സ്വധർമ്മത്തെ വെടിഞ്ഞ് പരധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവർ, സ്വധർമ്മത്തെ വെടിഞ്ഞ് പരധർമ്മത്തെ വെടിഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഇഷ്ടംപോലെ കാണാം സമൂഹത്തില്. ഇവിടെ ഭഗവാൻ അർജുനനെ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അർജുനൻ നല്ല യോഗ്യനായിട്ടുള്ള ഒരാളാണ്. ഓരോരുത്തരുടെ പേരൊക്കെ ഇടുമ്പോൾ എനിക്ക് ചിരി വരുന്നു. അർജുനനെ പോലെ ഒരാള് വഴിതെറ്റുക എന്ന് പറഞ്ഞാല് ഇനി പിന്നെ ഒരു പ്രതീക്ഷയില്ല ഈ സമൂഹത്തെ കുറിച്ച്. അവസാനത്തെ ആളും പോയി നർത്തം, വഴിതെറ്റി. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആള് വഴിതെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വഴിതെറ്റിയതിന് തുല്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ വഴിതെറ്റാൻ സമ്മതിക്കാതെ, നീയെങ്കിലും നേരായ വഴിക്ക് വാ, നിന്റെ പുറകെ കുറെ ആൾക്കാർ വരും എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ നേരായ വഴിക്ക് ഭഗവാൻ നയിക്കുകയാണ്. തഥാച സർവപ്രാണിനാം
ശോകമോഹാദി ദോഷ ആവിഷ്ടചേതസാം സ്വഭാവതഃ ഏവ സ്വധർമ്മ പരിത്യാഗഃ പ്രതിഷിദ്ധ സേവാച സ്യാത്. സ്വധർമ്മ പരിത്യാഗവും പ്രതിഷിദ്ധമായിട്ടുള്ള സേവയും തന്നെത്താൻ വന്നു ചേരും. എളുപ്പം അതാണ്, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുന്നില്ല. അപ്പൊ എളുപ്പത്തിൽ എന്താ ചെയ്യുക? സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും പരധർമ്മം സ്വീകരിക്കുക. പ്രതിഷിദ്ധ സേവാച സ്യാത്. സ്വധർമ്മേ പ്രവൃത്താനാമഭി തേഷാം വാങ്മനക്കായാദീനാം പ്രവൃത്തി ഫലാഭിസന്ധി പൂർവികായവ സഹങ്കാരാച ഭവതി. ഇനി അഥവാ ആരെങ്കിലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നു എങ്കിൽ പോലും അവരുടെ വാക്ക്, മനസ്സ്, കായം മുതലായവയുടെ പ്രവൃത്തി ഫലാഭിസന്ധി പൂർവികായവ, എനിക്ക് എന്ത് കിട്ടും, എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്ന പ്രയോജനം എന്നിങ്ങനെയുള്ള ആ ഒരു ഫലത്തിലുള്ള ആസക്തിയോടുകൂടെ സാഹങ്കാരാച ഭവതി, അഹങ്കാരത്തോടുകൂടിയതുമായി ഭവിക്കുന്നു. അപ്പൊ സ്വധർമ്മം ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അതിൽ നിന്ന് സ്വാർത്ഥ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അഹങ്കാരത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. തത്ര ഏവം സതി ധർമാധർമ്മ ഉപചയാത് ഇഷ്ടാനിഷ്ട ജന്മ സുഖദുഃഖ സംപ്രാപ്തി ലക്ഷണ സംസാര അനുപരതോ ഭവതി. ഇത്യതഃ സംസാര ബീജഭൂതൗ ശോകമോഹം. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഏവം സതി ധർമാധർമ്മ ഉപചയാത്, ധർമ്മങ്ങളുടെയും അധർമ്മങ്ങളുടെയും വർധന കൊണ്ട് എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങൾ വർദ്ധിക്കും നമ്മുടെ ഉള്ളില്. എപ്പോൾ? സ്വാർത്ഥതയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ. എനിക്കിതിന്റെ പുണ്യം കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ ആ പുണ്യവാസനകൾ വർദ്ധിക്കും, അതുപോലെ പാപവാസനകളും ഒപ്പം വർദ്ധിക്കും. അങ്ങനെ പുണ്യപാപങ്ങൾ, വാസനകൾ വർദ്ധിക്കും തോറും എന്താവും? നല്ലതും ചീത്തയുമായിട്ടുള്ള ജന്മങ്ങളും അതിന്റെ തുടർച്ചയായിട്ട് സുഖദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജടനേ ശയനം, ഇങ്ങനെ സംസാരം തുടർന്നുകൊണ്ടിരിക്കും. സംസാര അനുപരതോ ഭവതി, സംസാരം ഉപരമിക്കാതിരിക്കും, ഒരിക്കലും അടങ്ങില്ല, ഒരറ്റത്തും എത്തില്ല. ഈ പ്രവാഹത്തില് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, ഒരു ലക്ഷ്യത്തിലെത്തൽ ഉണ്ടാവില്ല. അടിയിൽ ആഴം കാണാത്തൊരു പൊട്ടക്കിണറിലേക്ക് പതിക്കും പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ല. എവിടെയും അടിത്തട്ട് കാണാനില്ലാത്ത പോലെ ഈ സംസാരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇങ്ങനെ സ്വാർത്ഥതയോടുകൂടി, സ്വാർത്ഥ ലാഭത്തോടുകൂടി കർമ്മം ചെയ്യുന്നവരുടെ അവസ്ഥ. അതുകൊണ്ട് സംസാരത്തിന്റെ ബീജഭൂതമങ്ങളാണ് ശോകവും മോഹവും. എന്നുവെച്ചാൽ ശോകവും മോഹവും നമ്മളെ വീണ്ടും വീണ്ടും രാഗദ്വേഷങ്ങൾ വർദ്ധിപ്പിച്ച്, പുണ്യപാപങ്ങൾ വർദ്ധിപ്പിച്ച്, സംസാര വാസന വർദ്ധിപ്പിച്ച് ഈ സംസാരത്തിൽ തന്നെ കറക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ശോകമോഹങ്ങളെയാണ് ജയിക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്. അതെത്ര എളുപ്പത്തിൽ സാധിക്കുമോ? ശോകമോഹങ്ങളെ എങ്ങനെ ജയിക്കാൻ സാധിക്കും? അതിനാണ് ശരിയായ പാരമാർത്ഥിക ജ്ഞാനം വേണ്ടത്. എന്തിന് ശോചിക്കണം, എന്തിന് മോഹിക്കണം? ഇവിടെ മോഹിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുക, തെറ്റിദ്ധാരണയ്ക്ക് ഇവിടെ കാരണമേ ഇല്ല. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദുഃഖം അർഹിക്കുന്നതായിട്ട് ഒന്നുമില്ല. ഈ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ നമ്മള് ഒരു കാര്യത്തിനും ദുഃഖിക്കുകയുമില്ല, ഒരു തെറ്റിദ്ധാരണയും നമുക്ക് ഉണ്ടാവുകയുമില്ല. ഈ ശോകമോഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മള് തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത്, നമ്മള് സ്വാർത്ഥരായി തീരുന്നത്, രാഗദ്വേഷങ്ങൾ വളരുന്നത്. അപ്പൊ സംസാരത്തിന്റെ വിത്തുകളാണ് ശോകമോഹങ്ങൾ. അതാണ് അവിടെ പറഞ്ഞത്, സംസാര ബീജഭൂതവും ശോകമോഹവും. ഇപ്പൊ അർജുനനുണ്ടായിട്ടുള്ള ശോകമോഹങ്ങൾ അർജുനന് വീണ്ടും സംസാരത്തെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അർജുനന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പോണില്ല ഈ ശോകമോഹങ്ങൾ. അതുകൊണ്ട് ആ ശോകമോഹങ്ങൾക്ക് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത്.
അതാണ് ഭഗവാൻ ആദ്യം ചെയ്യുന്നത്. അതാണ് തയോശ്ച സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനാത് അന്യതോ നിവൃത്തിഹി ഇതി. തയോശ്ച എന്ന് പറഞ്ഞാൽ ഈ ശോകമോഹങ്ങളുടെ നിവൃത്തി, വേറൊരു വഴിക്കുമില്ല, എങ്ങനെയുള്ളൂ? ആത്മജ്ഞാനാത്, ആത്മജ്ഞാനം കൊണ്ടല്ലാതെ ശോകമോഹങ്ങളുടെ ശാശ്വതമായിട്ടുള്ള നിവൃത്തി ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തത് ഉപദിദിക്ഷുഹു, അത് ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ, ആഹ ഭഗവാൻ വാസുദേവ സർവലോകാനുഗ്രഹാർത്ഥം, എല്ലാ ലോകങ്ങളെയും അനുഗ്രഹിക്കാനായിക്കൊണ്ട് അർജുനം നിമിത്തീകൃത്യ, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട്, അർജുനനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട്, അർജുനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആഹ ഭഗവാൻ വാസുദേവ, ആ ഭഗവാൻ വാസുദേവൻ ഇപ്രകാരം പറഞ്ഞു, അശോച്യാൻ അന്നശോചസ്ത്വം ഇത്യാദി. അശോച്യാൻ ഇത്യാദി, ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. അപ്പൊ അർജുനന്റെ ശോകമോഹങ്ങളെ ഉന്മൂലനം ചെയ്യണം, അതാണ് മുഖ്യമായിട്ട് ഭഗവാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗീതോപദേശത്തിലൂടെ. അതുകൊണ്ടാ അർജുനൻ അവസാനം പറയുന്നതും, നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധാ ത്വൽപ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. എന്റെ മോഹങ്ങളെല്ലാം നഷ്ടമായി, എന്റെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങി, എന്റെ ജ്ഞാനം എനിക്ക് തിരിച്ചു കിട്ടി, എന്റെ വിവേകം എനിക്ക് തിരിച്ചു കിട്ടി, എന്റെ അറിവുകളെല്ലാം എനിക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം. നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ അച്യുത, അച്യുത അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്കിതെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. സ്ഥിതോസ്മി ഗത സന്ദേഹ, എന്റെ സന്ദേഹമെല്ലാം പോയി, ഞാനിതാ നിൽക്കുന്നു, വില്ലേന്തി നിൽക്കുന്നു. കരിഷ്യേ വചനം തവ, അങ്ങയുടെ ആജ്ഞയെ ഞാനിതാ ചെയ്യാൻ പോവുകയാണ്, ആജ്ഞാപിക്കൂ, ഞാനിതാ അസ്ത്രം തൊടുക്കുകയാണ്. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഹ എന്ന് രഥോപസ്ഥേ ഉപാവിശത് വിസൃജ്യ സശരം ചാപം. രഥോപസ്ഥേ ഉപാവിശത്, രഥത്തിന്റെ മുകളിൽ ആയുധങ്ങൾ വെടിഞ്ഞ് നിസ്സഹായനായി വിഷാദഗ്രസ്തനായിരുന്ന അർജുനൻ എവിടെ കിടക്കുന്നു? എഴുന്നേറ്റ് നിന്ന് വില്ലെടുത്ത് പിടിച്ചുകൊണ്ട് നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ, എന്റെ മോഹങ്ങളെല്ലാം നശിച്ചു, എന്റെ ജ്ഞാനം എനിക്ക് തിരിച്ചു കിട്ടി, എന്റെ വിവേകം തിരിച്ചു കിട്ടി. കരിഷ്യേ വചനം തവ, അങ്ങയുടെ വാക്കുകളെ ഞാനിതാ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വില്ലെടുത്ത് നിൽക്കുന്ന അർജുനൻ എവിടെ കിടക്കുന്നു? ആ അർജുനനെ കുറിച്ചാണ് സഞ്ജയൻ അവസാനം പറഞ്ഞത്, എത്ര പാർത്ഥോ ധനുർധരഹ, എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര പാർത്ഥോ ധനുർധരഹ തത്ര ശ്രീർ വിജയോ ഭൂതിഹി ധ്രുവാ നീതിർ മതിർ മമ. അപ്പൊ അർജുനന് തന്റെ മോഹമെല്ലാം നശിച്ചു, തന്റെ തെറ്റിദ്ധാരണകളൊക്കെ നശിച്ചു, തന്റെ ജീവിത ലക്ഷ്യബോധമുണ്ടായി, അതിനുള്ള മാർഗത്തെക്കുറിച്ചും വ്യക്തമായ ബോധമുണ്ടായി. ഇനിയിപ്പോ താൻ നിൽക്കുന്നിടത്ത് നിന്ന് തന്റെ യാത്ര തുടങ്ങുകയേ വേണ്ടു. തന്റെ ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇപ്പോ ആദ്യത്തെ കടമ്പ ഈ 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കുരുക്ഷേത്ര യുദ്ധം, അന്ന് 18 ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല, തുടങ്ങുമ്പോ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന പറയാൻ പറ്റില്ല. അപ്പൊ ഈ യുദ്ധം എന്ന കടമ്പ കടന്നിട്ട് വേണം അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ. അത് നല്ല ബോധ്യം വന്നു അർജുനന്. അപ്പൊ അതാണ് അവിടെ ഭഗവാൻ അർജുനന് അദ്ദേഹത്തിന്റെ ശോകമോഹങ്ങളെ ആണ് ഉന്മൂലനം ചെയ്യുന്നത്. അതുപോലെ ശ്രീമദ് ഭഗവത്ഗീത നമ്മുടെയും ശോകമോഹങ്ങളെ എന്നേക്കുമായി നീക്കും. അശോച്യാൻ അന്വശോചസ്ത്വം എന്ന് തുടങ്ങി മാ ശുച എന്ന് ഭഗവാന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അപ്പൊ ശോകമാണ് വിഷയം, ശോകത്തിന്റെ നാശമാണ് വിഷയം. ദുഃഖിക്കാൻ ഇവിടെ ഒന്നും കാരണമേ ഇല്ല.
ഒരു കാര്യവും ദുഃഖം അർഹിക്കുന്നില്ല എന്നുള്ള ബോധ്യം വരുത്തുകയാണ് ഗീത ചെയ്യുന്നത്. ആ ദുഃഖത്തിന്റെ ആത്യന്തികമായിട്ടുള്ള നിവൃത്തിയാണ് ഗീതയിലൂടെ നമുക്കുണ്ടാവുന്നത്. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളുണ്ടാവാം, പല സംഘർഷങ്ങളുണ്ടാവാം, പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. പക്ഷെ അപ്പോഴും നമ്മൾ ദുഃഖിക്കുകയൊന്നുമില്ല. അപ്പോഴും വിവേകപൂർവം അപ്പോഴത്തെ കടമ്പയെ എങ്ങനെ കടക്കണം. ചില കടമ്പകൾ നമ്മൾക്ക് ചാടിക്കടക്കാം, ചിലത് അടിയിൽ കൂടെ കടക്കേണ്ടി വരും. ചിലത് വളഞ്ഞോ ചുറ്റിയോ വഴിമാറി പോകേണ്ടി വരും. ഏത് തന്നെയാണെങ്കിലും ഒഴിവാക്കാം. ചാടിക്കടക്കാൻ പറ്റുന്നതിനെ ചാടിക്കടക്കാം, നൂഴ്ന്നു കിടക്കുന്നതിനെ നൂഴ്ന്നു കിടക്കാം. ഇല്ല, രണ്ടിനും വഴിയില്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് കറങ്ങി വേറെ വഴിക്ക് പോകാം. നമുക്ക് ആ പ്രശ്നത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം. ഇത് കീറാൻ മുട്ടിയാണെങ്കിൽ അതിനെ വിട്ടേക്കുക. കീറിയാ പൊളിയുന്ന മുട്ടിയാണെങ്കിൽ വെട്ടിപ്പൊളിച്ചിട്ട് അടുപ്പത്തിടുക. ഇത്രയുള്ളൂ ജീവിതം. അപ്പൊ അതിന് ലക്ഷ്യബോധം വേണം. ലക്ഷ്യം വ്യക്തമായി കഴിഞ്ഞാൽ മാർഗത്തിൽ എന്ത് തടസ്സവും നമുക്ക് പ്രശ്നമല്ല. ഗംഗാനദി എങ്ങനെയാണോ സമുദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതിക്കുന്നത്, ഏതെല്ലാം തടസ്സങ്ങൾ വന്നാലും ഉചിതമായ രീതിയിൽ ആ തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട് ആ ഗംഗ സമുദ്രത്തിലേക്ക് തന്നെ ഒഴുകുന്നു, അതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എപ്പോഴും കുതിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് ഈശ്വര സ്മരണ, ഭക്തി, സ്വാധ്യായം ഇതൊക്കെ നമ്മളെ സഹായിക്കുക. അപ്പൊ ഗീത അർജുനന്റെ ഈ ശോകമോഹങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു. അത് ലോകത്തിന് മുഴുവൻ ഉപദേശമാണ് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ആചാര്യ ഭഗവത്പാദർ കുറെ ചർച്ചകളുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് അന്നത്തെ ഞാൻ പറഞ്ഞ കർമ്മകാണ്ഡികളുടെയൊക്കെ ചില തർക്കങ്ങളെ എതിരിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ്. അതവിടെ നിൽക്കട്ടെ. ഒരുപാട് ചർച്ചയുണ്ട്, അത് നിങ്ങൾക്ക് എന്താ പറയുക, രുചിക്കുകയില്ല. അതിന് വളരെ തീവ്രമായി താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് രുചിക്കുകയുള്ളൂ. ഇപ്പൊ വേദാന്തം ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്നതായിട്ടുള്ള സന്യാസ ജീവിതം നയിക്കുന്ന ആളുകൾക്കൊക്കെ അതിലേക്ക് താല്പര്യം ഉണ്ടാവും. നമുക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കാം. ഗീതയിലെ 11 ശ്ലോകം, 2 11 ശ്ലോകം. ആരംഭിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാൻ ഉവാച അശോച്യാൻ അന്വശോചഃ ത്വം, ത്വം അന്വശോചഃ, നീ അനുശോചിക്കുന്നു, നീ തുടർച്ചയായി ദുഃഖിക്കുന്നു. അനു എന്നുള്ളത് ശോകത്തിന്റെ ഒപ്പം അനു ചേർക്കുന്നത് തുടർച്ചയെ, കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്ന പദമാണ് അനു. അനു എന്ന ഉപസർഗം. അപ്പൊ നീ നിരന്തരം ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്വശോചഹത്വം എന്തിനെ കുറിച്ച്? അശോച്യാൻ പ്രതി നശോച്യാൻ, അവ ശോകം അർഹിക്കുന്നതല്ല. ശോകം, ശോകം വേണ്ട വിഷയത്തിലല്ല നീ ശോചിക്കുന്നത്, നീ ദുഃഖിക്കുന്നത്. അപ്പൊ ദുഃഖിക്കേണ്ടാത്ത വിഷയത്തെ കുറിച്ച് നീ വിഷമിക്കുന്നു, തുടർച്ചയായിട്ട് വിഷമിക്കുന്നു.
കുറച്ച് നേരത്തേക്കൊക്കെ വിഷമിക്കുന്നു പോട്ടെ എന്ന് വെക്കാം. എല്ലാവർക്കും ഏത് സന്ദർഭത്തിലും ചിലപ്പോൾ ഒത്തിരി നേരമൊക്കെ വിഷമമുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ആ വിഷമമൊക്കെ മാറും. പക്ഷെ നീ ഇവിടെ വിഷമിച്ചുകൊണ്ടേയിരിക്കണു. അന്വശോചഹത്വം, എന്നിട്ടോ പ്രജ്ഞാവാദാഞ്ച ഭാഷസേ, പ്രജ്ഞാവാദങ്ങളെ നീ ഭാഷിക്കുകയും ചെയ്യുന്നു. പ്രജ്ഞാവാദം എന്നാൽ നല്ല പ്രാജ്ഞന്മാരുടെ വാദം, നല്ല പണ്ഡിതന്മാരുടെ വാദം, വിവേകികളുടെ സംസാരം. നല്ല വിവേകമുള്ളവനെ പോലെ, നല്ല പാണ്ഡിത്യമുള്ളവനെ പോലെ, വകതിരിവുള്ളവനെ പോലെ സംസാരിക്കുന്നു നീ. എന്നാൽ ഗദാസൂൻ അഗദാസൂൻ ച, ഗദാസൂൻ അസു എന്നാൽ പ്രാണൻ, ഗദാസു പ്രാണൻ പോയവൻ, പ്രാണൻ പോയവരെ പ്രതി, ഗദാസൂൻ പ്രതി. അതുപോലെ അഗദാസൂൻ പ്രതി, പ്രാണൻ പോകാത്തവരെ കുറിച്ച് എന്ന് വെച്ചാൽ പോകാത്തവരെന്ന് തന്നെ ഭാവിയിൽ പോകാനുള്ളവരാണ് അവര്, അവരെ കുറിച്ചോ. ന അനുശോചന്തി പണ്ഡിതാഹ, പണ്ഡിതാഹ വിവേകമുള്ളവർ, അറിവുള്ളവർ, തത്വജ്ഞാനമുള്ളവർ. ന അനുശോചന്തി ഇതുപോലെ ദുഃഖിക്കുകയില്ല. അപ്പോ നീ ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ വിവേകമുള്ളവനെ പോലെ സംസാരിക്കുന്നു. എന്നാൽ യഥാർത്ഥ പണ്ഡിതന്മാർ, യഥാർത്ഥത്തിൽ പരമാർത്ഥമറിയുന്നവർ, മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ വിഷമിക്കാറില്ല, ഇങ്ങനെ ദുഃഖിക്കാറില്ല എന്ന് ഒരു വല്ലാത്തൊരു പ്രഹരമാണ് അർജുനന് കൊടുക്കുന്നത്. മൂടാ എന്ന് വിളിച്ചില്ല എന്നേ ഉള്ളൂ. നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, പക്ഷേ നിന്റെ പ്രവൃത്തിയോ മൂടന്മാരുടെ. നീ കരയുന്നുവല്ലോ, നീ ദുഃഖിക്കുന്നുവല്ലോ, ആ പ്രവൃത്തി ഏതാണ്? ഈ ദുഃഖം എന്നുള്ളത് മൂടന്മാരുടെ പ്രവൃത്തിയാണ്. ദുഃഖിക്കുന്നവന്റെ പേരാണ് ശൂദ്രൻ എന്ന്. എപ്പോഴും ആവലാതി പറഞ്ഞ് കരഞ്ഞോണ്ടേ ഇരിക്കുന്ന ആളുകളുടെ പേരാണ് ശൂദ്രൻ എന്ന്. ശുചാ ദ്രവതേ ഇതി ശൂദ്രഹ, ശോകത്താൽ ഉരുകുന്നവൻ. ശുചാ ശോകേന ദ്രവതേ, ദ്രവിക്കുന്നു, ഉരുകുന്നു, എപ്പോഴും കരയുന്നു, എപ്പോഴും ആവലാതി. അങ്ങനെയുള്ള മൂടന്മാരെയാണ് എന്ത് വിളിച്ചത്? ശൂദ്രൻ എന്ന് വിളിച്ചത് സംസ്കൃത ഭാഷ, നമ്മുടെ സാഹിത്യങ്ങൾ, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ. അല്ലാതെ ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും ജനിച്ച മക്കളെയല്ല. ശൂദ്ര ശബ്ദത്തിനർത്ഥം കരയുന്നവൻ, കരച്ചിൽ ശീലമായിരിക്കുന്നവൻ. എന്തുകൊണ്ട് കരയുന്നു? അറിവില്ലായ്മ കൊണ്ട് കരയുന്നു, മൂടത്വം കൊണ്ട് കരയുന്നു. മൂടന്മാർക്കുള്ളതാണ് കരച്ചില്, അവരുടെ കരച്ചിൽ ഒരിക്കലും തീരാൻ പോകുന്നില്ല. മൂടന്മാർക്ക് കരയാൻ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ നൂറ് നൂറ് കാരണങ്ങൾ. പണ്ഡിതന്മാർക്ക് എന്തു തന്നെ വന്നാലും, ലോകം തന്നെ തലകീഴായി മറിഞ്ഞാലും അവർ കുലുങ്ങുന്നില്ല, അവർക്ക് ഒരു കരച്ചിലും വരുന്നില്ല. ഇതാണ് രണ്ട് എക്സ്ട്രീമുകൾ. അങ്ങനെയുള്ള പണ്ഡിതന്മാരെയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. ആവലാദികളൊന്നുമില്ലാതെ എപ്പോഴും ആനന്ദത്തോടു കൂടിയിരിക്കുന്നവർ, ലോകത്തിൽ എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനെ നേരിടാൻ ഒരു ഭയവുമില്ലാത്തവർ, അവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. അല്ലാതെ ഏതെങ്കിലും ശാപ്പാട്ടുരാമന്മാരെ അല്ല. വെളുത്ത് തടിച്ചതുകൊണ്ടോ വലിയൊരു പൂണോല് മാറത്തിട്ടതുകൊണ്ടോ ഏതെങ്കിലും പണ്ഡിതന്മാരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചത് കൊണ്ടോ ഒന്നും ഒരാൾ ബ്രാഹ്മണനാവുന്നില്ല. ബ്രാഹ്മണന്റെ ലക്ഷണം ശർമ്മ. ബ്രാഹ്മണനെ വിളിക്കുന്ന പേര് തന്നെ ശർമ്മ എന്നാണ്. ശർമ്മ എന്നാൽ സുഖം എന്നാണ്. സുഖം അനുഭവിക്കുന്നവൻ, എപ്പോഴും സുഖമായിരിക്കുന്നവൻ, എപ്പോഴും ആനന്ദമായിരിക്കുന്നവൻ, മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ, ഏത് പ്രശ്നങ്ങളും നിസ്സാരമായി കാണാനുള്ള കഴിവുള്ളവൻ. മറ്റത് നിസ്സാര പ്രശ്നങ്ങളെ പോലും വലിയ പ്രശ്നങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. രണ്ട് എക്സ്ട്രീമുകളാണ് ശൂദ്രനും ബ്രാഹ്മണനും. അല്ലാതെ കറുത്തവനും വെളുത്തവനും അല്ല, ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും ജനിച്ചവരല്ല. ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരുപാട് അകലുണ്ട്.
തൊട്ടാവാടി എന്തിനും കരയുന്നവൻ ശൂദ്രനും എന്തു തന്നെ സംഭവിച്ചാലും ആനന്ദത്തിനൊരു കുറവുമില്ലാത്തവൻ ബ്രാഹ്മണനും ഒരു കുലുക്കവുമില്ലാത്തവൻ ബ്രാഹ്മണനും. ഇതാണ് ഈ പദങ്ങളുടെ അർത്ഥം. ശൂദ്രൻ എന്ന പദത്തിനും ബ്രാഹ്മണൻ എന്ന പദത്തിനും, ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, പരമാർത്ഥത്തെക്കുറിച്ച് അറിവുള്ളവൻ, ഈ ലോകത്തിന്റെ സ്വഭാവം അറിയുന്നവൻ, ഇതൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, ഈ ലോക ആരംഭം മുതൽക്കേ ഈ ലോകത്തിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, ജനിച്ചവരൊക്കെ മരിച്ചിട്ടുണ്ട്, മരിച്ചവരൊക്കെ പിന്നെയും വരുമായിരിക്കും വേഷം മാറിയിട്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച നാസതോ വിദ്യതേ ഭാവഹ നാഭാവോ വിദ്യതേ സതഹ. ഇതറിയുന്നവനാണ് ബ്രാഹ്മണൻ, അതുകൊണ്ട് അവൻ കുലുങ്ങുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ ആരംഭത്തിലെ ഒരു വലിയ പ്രഹരം കൊടുത്തു അർജുനന്. അർജുനനെ ഒന്ന് ഞെട്ടിപ്പിച്ചൊന്ന് ഉണർത്തുകയാണ്, അദ്ദേഹത്തിന്റെ മൂഢതയിൽ നിന്ന് ഒന്ന് ഉണർത്താൻ വേണ്ടി മൂഢ എന്ന് വിളിക്കാതെ വിളിച്ചു. നമുക്കിതിന്റെ എന്താ പറയാ ഭാഷ്യത്തിലൂടെ അർത്ഥം കണ്ടുകൊണ്ട് നാളെ തുടങ്ങാം. ഇന്നിപ്പോ വെറുതെ ഒന്ന് തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ, നാളെ തുടരാം നമുക്ക്. എന്തായാലും നമ്മൾ ഇനി വേഗം വേഗം പോകും, ഇത്ര നേരം ഫൗണ്ടേഷൻ ഇട്ടതാണ്, ഇനി കെട്ടിടം വേഗം പൊങ്ങും. ഗീതാ കെട്ടിടം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഹരി ഓം. നാളെ കാണാം വീണ്ടും. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ.